സഹോദരങ്ങളെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിൽക്കിലേക്ക് പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കഴിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നും നമുക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇത് ഡി പ്രോട്ടീൻ പ്ലസ് എന്ന് പറഞ്ഞ പരസ്യമല്ല കേട്ടോ. എനിക്കിവിടുന്ന് സാമ്പിൾ കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് കഴിക്കുക. ഈ ഡി പ്രോട്ടീൻ പ്ലസ്സിൽ ഇതിൽ ഒരുപാട് നാരുമുണ്ട്, പ്രോട്ടീനും ഉണ്ട്, പിന്നെ എല്ലാ മൾട്ടി വൈറ്റമിൻസും ഉണ്ട്. പലപ്പോഴും നമ്മളെ ഭക്ഷണത്തിലൂടെ നമുക്ക് വേണ്ട മൾട്ടി വൈറ്റമിൻസും മിനറൽസും ഒന്നും പ്രത്യേകിച്ച് കിട്ടില്ല. അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ പറയും, ഇങ്ങനെ വെയിൽ കൊള്ളി. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മനുഷ്യന്മാർക്ക് പോലും വൈറ്റമിൻ ഡി നോക്കിയാൽ അവർ ഇത്തിരി ഉണ്ടാവില്ല. പാലവിടെ വാപ്പുജി, എന്നും നമ്മൾ ഈ ജങ്ക് ഫുഡും മറ്റതും കഴിച്ചിട്ടേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ നമ്മളെ മിക്ക വൈറ്റമിൻസിനും ഇതിനൊന്നും യഥാർത്ഥ രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഇത് കഴിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാപ്പുജി വരൂ. എന്താണ് ബാപ്പുജി, പാല് റെഡിയാണോ? പാലിവിടെ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാല് ഇതിവിടെ കട്ട് ചെയ്യും. ധാര്യം ഇതിൽ മിക്സ് ചെയ്യേണ്ടി വരും അല്ലേ? ഡി പ്രോട്ടീൻ നമ്മളിതിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. വരും, ഇതിലേക്ക് മിക്സ് ചെയ്യും. ഇതിലേക്ക് ഇടട്ടെ. അതായത് ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് സഹോദരങ്ങളെ. നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാകണ്ടോ, ഇതൊക്കെ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് നമ്മൾ കഴിക്കണം. മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലവർക്ക് ഇതെങ്ങനെ കഴിക്കുക, ഇതെങ്ങനെ കഴിക്കാം. നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ ആവില്ലല്ലോ അതോ കൂടി കഴിച്ചു കഴിഞ്ഞാൽ. അല്ലേ, നിങ്ങളെ കച്ചവടം മുടക്കല്ലോ കേട്ടോ. ഇത് നമ്മളെ ഹോട്ടലല്ല, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. ഡോക്ടർ എന്താ, ഹോട്ടൽ ഡോക്ടർ എന്നൊക്കെ തന്നെ വിളിക്കാൻ വിളിക്കും പലരും. ഇത് നമ്മളെ ക്യാൻറ്റീനാണ്. നമ്മളെ ക്യാൻറ്റീനിൽ നമ്മളെ ചങ്ക്, പാല് വേണ്ട, ഇത് വേണ്ട, പഞ്ചസാര. ഇത് ഡീ പ്രോട്ടീൻ. പിന്നെ ചിലർക്ക് ഡയബറ്റിക് പ്രോട്ടീൻ പൗഡർ മറ്റുള്ളവർക്ക് കഴിക്കാൻ പറ്റും. ചിലർക്ക് അത് ഡയബറ്റിക്സിൻ്റെ മെഡിസിൻ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അതല്ല, ഡയബറ്റിക്കിനുള്ളത് നമുക്ക് കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിൽ ഷുഗർ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ്, പ്രോട്ടീൻ, ഇത് കറക്റ്റ്. പ്രോട്ടീൻ കിട്ടിയിട്ടില്ലേ നമ്മളെ മസിലിനൊക്കെ, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവസാനം നമ്മൾ പ്രോട്ടീൻ പോയി കഴിഞ്ഞാൽ നമ്മളെ മസിൽ മാസാണ് നഷ്ടപ്പെട്ടു പോവുക. മനസ്സിലായില്ലേ? പിന്നെ ചെറിയ കൊച്ചു വൈറ്റമിൻസ് ആണെങ്കിൽ പോലും അതിന് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന വർക്ക് വളരെ വലുതാണ്. അത് ചെറിയൊരളവ് കിട്ടിയാൽ മതി. ഏതായാലും ഇതാ ഞാനിത് അവിടെ നിന്ന് കുടിക്കാൻ പോവുകയാണ്. ഏതായാലും എൻ്റെ ഗിംബൽ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടി അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടൻറ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ കയ്യിലൊരു ടെക്നോളജിക്കലായിട്ടുള്ള ഗാഡ്ജറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗിംബൽ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ നല്ല നാരൊക്കെ ഇതിൽ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ കഴിക്കുമ്പോഴേ വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടല്ലോ, ചിലവർ ചോദിക്കും ഏത് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. വൈറ്റമിൻ ഡി ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടുന്നത് ഒരുപാട് മത്സ്യങ്ങളിൽ നിന്ന് കിട്ടും, പിന്നെ കൂണിൽ നിന്ന് കിട്ടും. കൂണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സൺലൈറ്റ് ഏറ്റിട്ടുണ്ടായ വൈറ്റമിൻ ഡി ആയിരിക്കണം. മനസ്സിലായില്ലേ? ഏറ്റു വളർന്ന കൂണായിരിക്കണം. പലപ്പോഴും നമുക്ക് അങ്ങനത്തെ കൂണല്ല കിട്ടുക. നമ്മൾ അഗ്രികൾച്ചർ പർപ്പോസിൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം. പിന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുണ്ടാവും, അതിലൊന്നും വലിയ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു സപ്ലിമെൻറ്റ്സ് ചെപ്പെപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പാക്കറ്റ് എടുപ്പി ഒക്കെ വേസ്റ്റ് കിട്ടുപോയി. ഓക്കെ, ആ പാക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ നമുക്ക് വേണ്ട എസൻഷ്യൽ വൈറ്റമിൻ, ഞാൻ ഈ ഒരു കമ്പനീൻ്റെ മാത്രം പറയല്ലോ കേട്ടോ, ഏത് കമ്പനി ആയാലും നമുക്ക് ഇതാണെങ്കിൽ അതിലൊക്കെ അത് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട എല്ലാ ബി കോംപ്ലക്സുകൾ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അങ്ങനത്തെ ഒക്കെ ഇനഫായിട്ട് നമുക്ക് ഈ സപ്ലിമെൻറ്റിലൂടെ കിട്ടും. ഇവിടെ നിന്നിരിക്കുന്നു, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇനി വേറെ കഴിക്കാനൊന്നും പോകണില്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഓക്കെ.